പണപ്പെട്ടി അവിടെ എടുക്കുന്ന സമയത്ത് അതിനെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന പോലെയാണ് ശോഭ അവിടെ ഇരുന്നിരുന്നത് ഇത് കണ്ടുകൊണ്ട് അവിടുന്ന് സെറീനയും മാരാരും ഷിജുവും ഒക്കെ വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു അതിൽ സെറീന പറയുന്നുണ്ടായിരുന്നു ചേച്ചി നാദ്ര അത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് ചേച്ചി ഇങ്ങനെ സംസാരിക്കരുത് എന്ന് അവിടെ ഇരുന്നു കൊണ്ട് സെറീന പറയുന്നുണ്ടായിരുന്നു അവിടെ ശോഭ പറയുന്നുണ്ടായിരുന്നത് നീ എടുത്താൽ ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല നീ അത് എടുക്കില്ല എന്നുള്ള ഒരു രീതിയിലുള്ള സംസാര രീതിയാണ് ശോഭ അവിടെ നടത്തിയിരുന്നത് അതിനുശേഷം നാദിറ ആ പണപ്പെട്ടി എടുത്തതിന് ശേഷം ഓടി വന്ന് ഹഗ് ചെയ്തുകൊണ്ട് നീ എടുത്ത് നന്നായുള്ളൂ നല്ല കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറയുന്ന ശോഭനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം ശോഭയും ജുനൈസും കൂടി ചേർന്നുകൊണ്ട് അവിടെ നാദുരടുത്ത് മാരാരുടെ കുറ്റങ്ങൾ പറയുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് നീ ആ പണപ്പെട്ടി എടുക്കാതിരിക്കാനാണ് അയാൾ ശ്രമിച്ചിരുന്നത് എന്നുള്ള ഒരു മനോഭാവത്തിൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് പറയാനുള്ള കാരണം നാദിറ അത് എടുക്കുന്ന സമയത്ത് അഖിലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അഖിലെ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് അഖിൽ പറഞ്ഞു ഇപ്പോൾ ഞാൻ നിന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞാൽ പിന്നീട് നീ വിജയിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു തുക വന്നു കഴിഞ്ഞാൽ നീ പറയും നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തത് എന്നൊരു കാര്യം വരും ഇനി എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അഖിൽ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ എടുക്കാതിരുന്നത് അല്ല എനിക്ക് ആ ക്യാഷ് കിട്ടുമായിരുന്നില്ലേ എന്ന് ചിലപ്പോൾ തിരിച്ചു പറയേണ്ട ഒരു അവസ്ഥയും വരും അതുകൊണ്ട് ഇതിൽ സ്വന്തമായി ഒരു തീരുമാനമെടുക്കുക എടുക്കുക എനിക്ക് ഇതിൽ ഉത്തരം പറയാനില്ല എന്ന് അഖിൽ അവിടെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഷിജു ആണെങ്കിലും അഖിൽമാരാരാണെന്നുണ്ടെങ്കിലും അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നാദ്ര എടുത്തോളൂ അതാണ് നിനക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാരാരെയും ഷിജുവിനെയും നമ്മൾ കണ്ടതാണ് നാദ്രനെ നല്ല രീതിയിൽ തന്നെ അവിടെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നേരെ തിരിച്ച് ജുനൈസും ശോഭയും നാദ്രയ്ക്ക് ഓതി കൊടുക്കാണ് അഖിൽമാരാർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് വിജയിക്കുമെന്നുള്ളത് അയാൾക്ക് കിട്ടുന്ന തുകയിൽ നിന്നാണ് ഈ തുക കുറയുന്നത് അതുകൊണ്ട് നീ ഒന്നല്ലെങ്കിൽ ഇത് എടുക്കാതിരിക്കണം അല്ല നീ കുറഞ്ഞ എമൗണ്ട് എടുക്കണം അതിനു വേണ്ടിയാണ് അയാൾ ശ്രമിക്കുന്നത് എന്ന തരത്തിൽ നാദ്രയുടെ ചെവിയിൽ ഓതി കൊടുക്കുന്നുണ്ടായിരുന്നു ശോഭയും ജുനൈസും കൂടിയിട്ട് പക്ഷെ നാദ്രയ്ക്ക് അവിടെ സത്യം അറിയാം മാരാർ എന്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അവിടെ നാദ്രയ്ക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് നാദർ അവിടെ ഒന്നും ഇണ്ടാതെ മൗനമായിട്ടിരിക്കുകയാണ് ചെയ്തത് പക്ഷേ ശോഭയാണെങ്കിലും ജുനൈസാണെന്നുണ്ടെങ്കിലും വളരെയധികം മോശമായിട്ടാണ് അവിടെ സംസാരിച്ചോണ്ടിരുന്നത് ഏഹ് നീ ആ ക്യാഷ് എടുക്കാതിരിക്കണം അല്ലെങ്കിൽ നീ ചെറിയ തുക എടുത്തോണ്ട് പോണം അയാൾക്ക് അയാളുടെ എമൗണ്ടിൽ നിന്നല്ലേ ഇത് കുറയുന്നത് അതിന്റെയാണ് അയാൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടുകൊണ്ട് അവിടെ ആരാരെ നാദ്രയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു നാദ്രയുടെ അടുത്ത് പറഞ്ഞുകൊടുത്തു നാദ്ര നീ അവിടെ നിന്ന് ആ പണപ്പെട്ടി എടുത്ത് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശോഭയാണ് കാരണം നീ അവിടെ നിന്ന് പണപ്പെട്ടി എടുത്തു പോയാൽ നിന്റെ വോട്ടുകൾ മുഴുവൻ കിട്ടുന്നത് ശോഭയ്ക്കാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നീ എടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ശോഭയാണ് എന്ന് അവിടെ നാദ്രയ്ക്ക് വ്യക്തമായി അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു ആരാ അതിനുശേഷം മാരാരി പിന്നീട് ഷിജുമായിരുന്നു സംസാരിക്കുന്നത് അവർ നാദ്രനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശോഭയുടെ അഭിനയം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ശോഭ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് മാരാര് ഷിജുവിന്റെ അടുത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നന്നായി നാദ്രനെ ഉപദേശിച്ചിട്ടുള്ള വ്യക്തിയാണ് അഖിലെ അഖിലവിടെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ട് കഴിഞ്ഞാൽ നീ തീർച്ചയായും എടുത്തിട്ട് പോകണം എന്ന് പറയുന്ന അഖിലിനെ അവിടെ നാദ്രയെ സംരക്ഷിക്കാനാണ് നോക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്റെ എമൗണ്ടിൽ നിന്ന് ഇത്രയും പത്ത് ലക്ഷം കുറയുമല്ലോ നാദ്ര എടുത്താൽ എന്ന് ചിന്തിക്കുന്ന മാരാരായിരുന്നു എന്നുണ്ടെങ്കിൽ മാരാർ ഒരിക്കൽ പോലും നാദ്രടുത്ത് നീ പണം എടുക്കരുത് ഫിനാലെ വരെ വരട്ടെ ചിലപ്പോൾ വിജയിച്ചാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കണമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും മാരാർ അങ്ങനെ ഉപദേശിച്ചിട്ടില്ല നാദ്രേനെ അത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാവാം പിന്നീട് മാരാരുമായി സംസാരിച്ചു വന്നതിന് ശേഷം അവിടെ ജുനീസും ശോഭയും ചോദിക്കുന്നുണ്ട് അയാൾ എന്താ പറഞ്ഞത് അയാൾ എന്താ പറഞ്ഞത് എന്ന് നാദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നാദ്ര അവിടെ ഒരു മറുപടിയും കൊടുക്കുന്നില്ല നാദ്ര നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയേ പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലേ നമുക്ക് ആ ടോപ്പിക്ക് വിടാം എന്നാണ് നാദ്ര പറഞ്ഞത് സത്യം പറഞ്ഞ ഞാൻ ആദ്രയുടെ അടുത്ത് എനിക്കൊരു ബഹുമാനം തോന്നിപ്പോയൊരു നിമിഷമായിരുന്നത് വളരെ വ്യക്തമായി നാദ്രയ്ക്ക് പരസ്പരം ആളുകളെ മനസ്സിലാക്കാൻ കഴിയുമെന്നതിനെ തെളിയിക്കുന്ന ഒരു സന്ദർഭമായിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നാദ്രയുടെ അടുത്ത് അവിടെ സമയത്ത് ഒരുപാട് ഇഷ്ടം തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് പാര വെക്കാതെ കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു നാദ്രനെ കാണാനായിട്ട് അവിടെ സാധിച്ചു എന്ന് വേണം പറയാനായിട്ട് അവിടെ ഏറ്റവും നന്നായിട്ട് നാദ്രനെ ഉപദേശിച്ചിട്ടുള്ള വ്യക്തിയാണ് അഖിൽമാരാരും ഷിജു എത്ര നിനക്ക് നല്ലൊരു എമൌണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നീ അത് എടുത്തോളണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ച വ്യക്തി തന്റെ എമൌണ്ടിൽ നിന്നും ആ മണി കുറയുമല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അഖിൽമാരങ്ങനെ പറയുമായിരുന്നില്ല അടുത്ത് അത് നാദരയ്ക്ക് ബുദ്ധിയോടു കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ¡Gracias!